हेलो फ्रेंड्स एल्लावर्क्कुम इन्नत्ते वीडियोयिलेक्क् स्वागतम മഴക്കാലത്ത് കോഴികൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ എന്തൊക്കെയാണെന്നും ആ രോഗങ്ങൾ വരാതിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും രോഗങ്ങൾ വന്നാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നിങ്ങൾ കോഴി വളർത്തുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാ പിന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം മഴക്കാലത്ത് കോഴികൾക്ക് ഏറ്റവും സാധാരണമായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് കോസിഡിയോസിസ് കോസിഡിയോസിസ് എന്ന് പറഞ്ഞാൽ കോഴികളുടെ അന്നനാളത്തിൽ രക്തസ്രാവം ഉണ്ടാവുകയും അതുപോലെ അതുവഴി രക്തം കാഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു അസുഖമാണ് ഐമേരിയ എന്ന പ്രോട്ടോസോവ കാരണമാണ് ഇത് ഉണ്ടാവുന്നത് മെയിനായിട്ടും കോഴിക്കൂട് നനവ് ഉള്ളതുകൊണ്ടാണ് ഈ അസുഖം വരുന്നത് അപ്പോൾ ഇത് ഒരു കോഴിക്ക് വന്നാൽ എല്ലാ കോഴികൾക്കും നമ്മൾ ചികിത്സ കൊടുക്കണം ഉടനെ തന്നെ ലിറ്റർ മാറ്റുകയും വേണം ഈ അസുഖം വന്ന കോഴീൻ്റെ കാഷ്ടം മറ്റു കോഴികൾ കൊത്തി തിന്നാതെ നോക്കുകയും വേണം പിന്നെ ഒരു കോഴിക്ക് അസുഖം വന്നാൽ എല്ലാ കോഴികൾക്കും വരും പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് ചിലപ്പോൾ ചിലർക്കൊന്നും മാറ്റിയിടാൻ കൂടുണ്ടാവില്ല ഒരു കോഴിക്ക് അസുഖം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഉടനെ തന്നെ മാറ്റിയിടണം വേറെ വേറൊരു കൂട്ടിലേക്ക് അപ്പോൾ അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനെക്കാട്ടും നല്ലത് വരാതെ നോക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത് അപ്പോൾ മെയിനായിട്ടും കോഴിക്കോട് നല്ല വൃത്തിയിൽ കൊണ്ടെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ദിവസവും കോഴിക്കോട് വൃത്തിയാക്കുക ഒട്ടും നനവില്ലാതെ മഴവെള്ളം കൊണ്ടോ കുടിവെള്ളം കൊണ്ടോ കോഴിക്കോട് നനയണില്ല എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക പിന്നെ നമ്മൾ കുടിക്കാൻ കൊടുക്കുന്ന പാത്രത്തിനോ അല്ലെങ്കിൽ പൈപ്പ് ലൈൻ വഴിയാണോ വെള്ളം കൊടുക്കുന്നത് വെച്ചാൽ അതിനൊക്കെ ചോർച്ച ഇല്ല എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ് പിന്നെ ഞാനിതിന് ലിറ്ററായിട്ട് ആദ്യം മരപ്പൊടി ആയിരുന്നു ഇട്ട് കൊടുത്തിരുന്നത് അപ്പോൾ അത് ഈ തള്ളക്കോഴി ചിക്കി പരത്തി സ്റ്റാർട്ടറിലും വെള്ളത്തിലൊക്കെ ആക്കിയതിൻ്റെ ശേഷം ഞാനിപ്പോൾ പേപ്പറാണ് വിരിക്കുന്നത് ഈ പേപ്പർ ദിവസവും ഞാൻ മാറ്റുന്നുണ്ട് ഒട്ടും നനവില്ലാതെ തന്നെയാണ് കൊണ്ടെടുക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പം വിരിഞ്ഞ കോഴിക്കുട്ടികളാകുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുനടന്നിട്ടില്ലെങ്കിൽ വേഗം തന്നെ ഒറ്റയങ്ക് തൂക്കൽ പോലത്തെ അസുഖങ്ങൾ വന്നുപെടും അപ്പോൾ ഇവരൊക്കെ ഇന്നലെ വിരിഞ്ഞവരാണ് അപ്പോൾ ഈ ലിറ്ററായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റും വിരിച്ചു കൊടുക്കുക അപ്പോൾ ഷീറ്റ് ദിവസവും മാറ്റിയിട്ട് ഷീറ്റ് കഴുകി ഇട്ടാലും മതിയാവും മഴക്കാലം കൊതുകുകളുടെ ഒരു പ്രജനനകാലം കൂടിയാണല്ലോ അപ്പം ഈ സമയത്താണ് ഒരുപാട് കൊതുകുകൾ ഉണ്ടാവുന്നത് അപ്പോൾ ഈ കൊതുക് പരത്തിയിട്ട് വരുന്ന ഒരു അസുഖമാണ് ഫോൾ പോക്സ് അഥവാ കുരിപ്പ് അപ്പോൾ കോഴികളുടെ തലയിലും പൂവിലും ചുണ്ടിലും കഴുത്തിലൊക്കെ കുരുകൾ പൊന്തി വരികയും നല്ലപോലെ പനിക്കുകയും ചെയ്യുന്ന ഒരു അസുഖമാണ് ഫോൾ പോക്സ് ഇത് ഒരു കോഴിക്ക് വന്നാൽ എല്ലാത്തിനും വരികയും ചെയ്യും അപ്പോൾ ഇത് തൊണ്ടയിലൊക്കെ ഈ കുരുകൾ പൊന്തി വെച്ചാൽ തൊണ്ടയിൽ ബ്ലോക്കേജ് ഉണ്ടാക്കി തടസ്സം വന്നിട്ട് ഇവക്ക് തീറ്റെടുക്കാൻ പറ്റാതാവുകയും അങ്ങനെ അതുവഴി ചത്തുപോവുകയും ചെയ്യും ഇനി മുഖത്താണ് ഈ കുരുപ്പ് പൊന്തി വെച്ചാൽ പെട്ടെന്ന് തന്നെ കണ്ണിലേക്ക് അത് ഇറങ്ങി വന്ന് കണ്ണൊന്നായിട്ട് മൂടിപ്പോയി ഇവർക്ക് കണ്ണ് കാണാതെ ഫുഡ് എടുക്കാതെ പറ്റാതെ ആവും അപ്പോൾ ഇതിനൊക്കെ നമ്മൾ കൊതുകിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം കൂട്ടിൽ ചകിരി ഒന്നായിട്ട് കൂട്ടിയിട്ടിട്ട് ഈ ഒരു സന്ധ്യാസമയത്തൊന്ന് പുകയ്ക്കുക അല്ലെങ്കിൽ കൂട്ടിൽ തീപ്പന്തം കാണിക്കുക അങ്ങനെയൊക്കെ നമ്മൾ ഈ അണുക്കളെ ഇല്ലാതാക്കിയാൽ ഏറ്റവും നല്ലതാണ് അങ്ങനെയൊക്കെ ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് കൊതുകളെ ഒഴിവാക്കാനായിട്ട് പറ്റും ഈ ഫോൾ പോക്സ് വന്നാൽ രണ്ടാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ അസുഖം മാറും നമ്മൾ ഫോൾ പോക്സിന് ബന്ധപ്പെട്ട് നമ്മൾ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി പച്ചമഞ്ഞളും അരിവേപ്പൊക്കെ അരിച്ച് തേച്ചാൽ ഉള്ളി അരച്ച് തേച്ചാലൊക്കെ മാറലുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയത് വേറൊരു കാര്യം കൊണ്ടാണ് അത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടില്ല ഉജാല ഉണ്ടല്ലോ ഉജാല ലേശം എടുത്തിട്ട് കയ്യിലെടുത്തിട്ട് തൊട്ടിട്ട് ആ കുരിപ്പുള്ള ഭാഗത്തൊന്ന് ആക്കി കൊടുത്താൽ പിറ്റേ ദിവസത്തേക്ക് തന്നെ ആ കുരിപ്പ് പൊരിഞ്ഞു പോരും ഞാൻ ശരിക്കും ഇവിടെ അനുഭവമുള്ളതാണ് പിന്നെ കോഴിക്ക് നല്ല പനി ഉണ്ടെങ്കിൽ നമുക്ക് ലേശം പാരസെറ്റമോളും കൂടി അതിൻ്റെ കൂടെ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തോളം ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വേഗം തന്നെ മാറും കേട്ടോ ഈ ഉജാല കൊണ്ട് കുരിപ്പ് അപ്പോൾ കൊതുകിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം മഴക്കാലത്ത് കണ്ടുവരുന്ന മറ്റൊരു അസുഖമാണ് ഫോൾ കോളറ പാസ്റ്റുറല്ല മൾട്ടോസിഡ എന്ന് പറഞ്ഞ ബാക്ടീരിയയാണ് ഈ അസുഖം പരത്തുന്നത് ഈ അസുഖം പെട്ടെന്ന് തന്നെ പടർന്നു പിടിക്കും മരണനിരക്ക് ഉയരുകയും ചെയ്യും അപ്പോൾ അതായത് ഇത് വന്നാൽ കോഴി പെട്ടെന്ന് തന്നെ ചത്തുപോകാനുള്ള സാധ്യത കൂടുതലാണ് നനവുള്ള കൂട്ടിലിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ആണ് ഈ ബാക്ടീരിയ പെരുകാനുള്ള കാരണം അപ്പോൾ ഇതിൻ്റെ ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ കോഴി മഞ്ഞ കളറിലും പച്ച കളറിലൊക്കെ കാഷ്ടിക്കുക വിശപ്പില്ലായ്മ ചിറക് തൂങ്ങി നിൽക്കുക പിന്നെ ഡിസോർഡർ ആയിട്ടുള്ള തൂവലുകൾ പിന്നെ കാലിൻ്റെ ജോയിൻസിലൊക്കെ വീക്കം വരിക കഴുത്ത് തിരിയുക കോഴിയുടെ മൂക്കിലൂടെയും ചുണ്ടിലൂടെയൊക്കെ വെള്ളം ഒലിക്കുക പിന്നെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെയാണ് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ അപ്പോൾ ഇതിനുള്ള മരുന്ന് എന്താ വെച്ചാൽ ടെട്രാസൈക്ലിനും എരിത്രോമൈസിനും ആണ് അപ്പോൾ ഈ രോഗം വരാതിരിക്കാനാണ് നമ്മൾ ഏറ്റവും കരുതലെടുക്കേണ്ടത് നല്ല വൃത്തിയുള്ള കൂടും വൃത്തിയുള്ള അന്തരീക്ഷവും കോഴിക്ക് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാൽ ഇതുപോലത്തെ അസുഖങ്ങളൊക്കെ കോഴീനെ രക്ഷപ്പെടുത്താനായിട്ട് പറ്റും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൃത്യമായ ഇടവേളകളിൽ വിരളക്കുക പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് എന്താണെന്ന് വെച്ചാൽ ഈ മഴക്കാലത്ത് അവിടെയും ഇവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ നമ്മൾ അഴിച്ചുവിടുന്ന കോഴികളും കൂടി ആകുമ്പോൾ ഇവർ ഈ വെള്ളം പോയി കുടിക്കും നമ്മൾ വെച്ചു കൊടുക്കുന്ന വെള്ളം ആവില്ല കുടിക്കുക ഈ അവിടെ ഇവിടെയും കെട്ടിക്കിടക്കണ ഈ ചീഞ്ഞത്ത വെള്ളമായിരിക്കും ഇവർ കുടിക്കുക അപ്പോൾ അതുവഴി ഇവർക്ക് പാരസറ്റിക് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ വിരശല്യം കൂടിക്കഴിഞ്ഞാൽ കോഴി എത്ര തന്നെ തീറ്റെടുത്താലും കോഴീൻ്റെ ശരീരത്തിലേക്ക് ഒന്നും പിടിക്കില്ല
അപ്പോൾ കോഴി നന്നായിട്ട് ശോഷിച്ച് പോകും. അപ്പം അത് മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും എന്തായാലും നിർബന്ധമായിട്ടും വിര ഇളക്കേണ്ടതുണ്ട്. പിന്നെ പിന്നെയെന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് ഇവർക്ക് മുട്ട ഉൽപ്പാദനം കുറയുന്ന ഒരു സമയമാണ്. ഇവർ താപനില പുറത്തെ ടെമ്പറേച്ചറൊക്കെ കുറഞ്ഞു വരികയാണല്ലോ. അപ്പോൾ ഇവർക്ക് 16 മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം വേണം മുട്ട ഉൽപ്പാദനത്തിന് ആവശ്യമായിട്ടുള്ളതുണ്ട്. അപ്പോൾ മഴക്കാലത്ത് നമ്മൾ കൂട്ടിൽ ഒരു ബൾബൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ അതും നന്നാവും. അപ്പോൾ ഈ മഴക്കാലത്ത് കോഴികൾക്ക് രോഗങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എപ്പോഴും ശുദ്ധമായ ഭക്ഷണവും ശുദ്ധമായ വെള്ളവും കൊടുക്കുക. പിന്നെ തിന്നു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ കൂട്ടിൽ വെക്കാതെ അപ്പോഴേ എടുത്ത് മാറ്റുക. കൂട് നനയാതെ നോക്കുക. ഇവരെ കുടിക്കാനുള്ള വെള്ളവും ദിവസവും എടുത്ത് മാറ്റി കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ കോഴിക്കുട്ടിയൊക്കെ സ്റ്റാർട്ടർ ഗ്രോവറൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ അതൊന്നായിട്ട് വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ അത് നിലത്തോ ചുമരിലോ ഒന്നും ചാരി വെക്കാതെ ഒരു മരത്തിൻ്റെ പലകമലോ അല്ലെങ്കിൽ കസാലമലോ ഒക്കെ കയറ്റി വെക്കുക. പൂപ്പൽ വല്ലാതെ എയർടൈറ്റായിട്ട് വെക്കുക. തുറന്നിട്ടാൽ വേഗം തന്നെ പൂപ്പൽ വരാനും സാൽമോണല്ല ബാക്ടീരിയ വരാനും സാൽമോണലോസിസ് എന്ന് പറഞ്ഞ അസുഖം പിടിപെടാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൂട്ടിൽ കോഴികൾ ഉന്തി തിക്കി നിൽക്കുന്നുണ്ടോയെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അവർക്ക് ആവശ്യമായ സ്ഥലം കൂട്ടിലുണ്ടോയെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇവർ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് കൂട്ടം കൂടി നിൽക്കും കോഴികൾ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് സ്ഥലം കൂട്ടിനുള്ളിലുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ മഴവെള്ളം കൂട്ടിലേക്ക് എത്താത്ത രീതിയിൽ തന്നെ കൂട് സെറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലിറ്റർ മാറ്റുമ്പോൾ അടിയിൽ ഉറുമ്പുപൊടി വിതറി കൊടുക്കുക. അങ്ങനെ ചെയ്താൽ കോഴിപ്പാൻ്റെ ശല്യം തീരെ ഉണ്ടാവുകയില്ല. അപ്പോൾ ഞാനതൊക്കെ ചെയ്യലുണ്ട് ലിറ്റർ മാറ്റുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ചൂട്ട് കത്തിക്കുക. ആഴ്ച 2 ദിവസം ചൂട്ട് കത്തിച്ച് ആണ് നശീകരണമൊക്കെ വരുത്തുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മഴക്കാലത്ത് രോഗങ്ങളൊന്നും ഇല്ലാതെ കോഴികളെ ഉഷാറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.